നമസ്കാരം ബിഗ് ബോസ് സീസൺ ഫൈവ് എപ്പിസോഡ് ഇരുപത്തി ആറ് മത്സരാർത്ഥികളുടെ ബിഗ് ബോസ് വീട്ടിലെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസം അപ്പൊ ഇന്നലെ ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുമായി സംസാരിക്കാനായി എത്തി ലാലേട്ടന്റെ ജപ്പാൻ യാത്ര കാരണം നമുക്ക് ലാലേട്ടനുമായിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകളാണ് ഇപ്പോൾ അടുപ്പിച്ചു കിട്ടിയിരിക്കുന്നത് ജപ്പാനിൽ പോയാലും അവിടെ നിന്നും ഷോയൊക്കെ നിരീക്ഷിക്കും എന്നാണ് ലാലേട്ടൻ നമ്മളെ അറിയിച്ചിരിക്കുന്നത് അപ്പൊ ലാലേട്ടൻ വന്ന എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളുമായി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസ് എപ്പിസോഡ് തുടങ്ങിയത് വൈറ്റ് കാർഡ് എൻട്രി ആയിട്ട് ഒമർ ലുലു ബിഗ് ബോസ് വീട്ടിലെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ നമുക്കറിയാം ആദ്യത്തെ വൈറ്റ് കാർഡ് എൻട്രി ആയിട്ട് ആ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് ആയിരുന്നു ഹനാൻ വന്ന് രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ പോകേണ്ടി വന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അപ്പൊ ഹനാൻ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾക്കായി സ്വന്തമായ ഒരു പാട്ടൊക്കെ എഴുതി അത് പ്രസന്റ് ചെയ്ത് ഇവർക്കായി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സോങ് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസിന്റെ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങിയത് എല്ലാവരും ആ ഗാനം ആസ്വദിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഹനാനെ മിസ് ചെയ്യുന്നവരും ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടെന്നാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെ ഒരു എപ്പിസോഡ് തുടങ്ങി നമുക്കറിയാം സൺഡേ ലാലേട്ടം വന്നു പോയി അത് കഴിഞ്ഞ് ബുധനാഴ്ച വന്നു പിന്നെ ഇന്നലെ വന്നു അപ്പൊ അതിനിടയിൽ രണ്ടു മൂന്ന് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രണ്ടു മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ ബിഗ് ബോസ് വീട്ടിൽ ചർച്ച ചെയ്യാനും ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ദിവസങ്ങളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി ചക്രവ്യൂഹോം ടാസ്ക് നമ്മൾ കണ്ടാണ് അതുകൊണ്ട് ആർക്കും ഗുണമില്ലാതെ പോയതുമൊക്കെ നമ്മൾ അന്നത്തെ എപ്പിസോഡുകളിൽ കണ്ടതാണ് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് എപ്പിസോഡ് തുടങ്ങിയത് ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചക്രവ്യൂഹം ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു അത് എങ്ങനെയാണ് നിങ്ങൾ അത് ഡീൽ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു തുടർക്കാഴ്ച എന്നുള്ള രീതിയിൽ ഇനിയും ചിലപ്പോൾ ആ ടാസ്ക് വരുമെന്നും ഒക്കെ ഒരു സൂചന ലാലേട്ടൻ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഈ രണ്ട് മൂന്ന് ദിവസം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ഗോപിയെ ചുറ്റിപ്പറ്റിയാണ് ഗോപിക കിച്ചൺ അങ്ങനെയുള്ള വാക്കുകളായിരുന്നു കൂടുതലും നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ കേട്ടത് ശോഭയുമായി പ്രശ്നം മറ്റു മത്സരാർത്ഥികളുമായി പ്രശ്നം സാഗറും ജുനൈസുമായി പ്രശ്നം ഗോപികയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്നു മൊത്തത്തിൽ എല്ലാവരും കൂടെ ഗോപിക ടാർഗറ്റ് ചെയ്യണമെന്നും ഒരു ഘട്ടത്തിൽ കാണുന്ന നമുക്ക് തോന്നും എന്നുള്ള രീതിയിൽ തന്നെയാണ് എപ്പിസോഡ് പോകുന്നത് അപ്പോൾ ലാലേട്ടൻ പ്രത്യേകം ഗോപിയോട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ശോഭയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് ക്യാപ്റ്റന്മാര് തമ്മിൽ എന്താണ് പ്രശ്നം ശോഭ ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റൻ ആണ് ഗോപിക്ക് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനാണ് അപ്പൊ അങ്ങനെയുള്ള ആശയപരമായ പ്രശ്നങ്ങളും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ചും എല്ലാം ലാലേട്ടൻ ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട് അപ്പോഴാണ് ഗോപിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ സാഗറും ജുനൈസും തന്നെ കുറിച്ച് കംപ്ലൈന്റുകൾ പറയുന്നത് അത് ഗോപിക്ക് ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഗെയിമിന് വേണ്ടി യൂസ് ചെയ്തു എന്നതിൽ ഗോപി ഒരുപാട് വിഷമിക്കുന്നതുമൊക്കെ കാണാം അപ്പൊ മെയിൻ ആയിട്ടുള്ള ഇന്നത്തെ സംഭവം എവിക്ഷൻ തന്നെയാണ് എവിക്ഷനിലൂടെ ആരാണ് പുറത്തായതെന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് എന്നാലും ഞാൻ പറയുന്നു ഗോപിക ഇന്നലെ എവിക്റ്റഡ് ആയിരുന്നു ഗോപിക എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഒരു കോമണറായി ബിഗ് ബോസ് വീട്ടിൽ വന്ന് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ തന്റേതായ ഒരു ഐഡന്റിറ്റി ആ വീട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഒരുപാട് ദിവസത്തെ കണ്ടന്റ് ക്രിയേറ്ററും ഗോപിക തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള ഒരു മത്സരാർത്ഥിയാണ് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് അതിൽ ഗോപിയ്ക്കും അതിയായ വിഷമമുണ്ട് ഗോപിയെ പോലെ തന്നെ മറ്റു മത്സരാർത്ഥികൾക്കും നല്ല രീതിയിൽ തന്നെ അതിൽ വിഷമമുണ്ട് ഗോപിയെ കരഞ്ഞുകൊണ്ടൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് സാഗറും ജുനൈസുമായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ പോലും ഗോപിക അപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അവർ തന്റെ ട്രസ്റ്റ് നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപിക ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകുന്നത് അതിനുശേഷം ലാലേട്ടിന്റെ അടുത്ത് എത്തിയ ഗോപിക പഴയ ഓർമ്മകളൊക്കെ കാണുമ്പോൾ തനിക്ക് ഒന്നുകൂടെ ആ വീട്ടിലെ മത്സരാർത്ഥികളുമായി സംസാരിക്കണം എന്ന് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവരെ സ്ക്രീനിൽ കാണുകയും അവരോട് സോറി പറയുകയും ചെയ്ത് അത് കോംപ്രമൈസ് ചെയ്ത് തന്നെയാണ് ഗോപിക ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകുന്നത് ഗോപിയ്ക്ക് നല്ലൊരു കയ്യടിയും നമുക്ക് എന്തായാലും നൽകേണ്ടിയിരിക്കുന്നു കാരണം ആരുമല്ലാതിരുന്ന ഒരു വ്യക്തിത്വത്തെ ഇപ്പോൾ നമ്മൾ കണ്ടാൽ തിരിച്ചറിയും ആളുടെ പേര് കേട്ടാൽ തിരിച്ചറിയും ഒരു കോമണർ കോണ്ടസ്റ്റിൽ നിന്നും വന്ന് നല്ലൊരു മത്സരാർത്ഥിയായി മാറി ഗോപിക പോയതിനു ശേഷം ലാലേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ ഓഡിയൻസ് ആണ് എല്ലാം തീരുമാനിക്കുന്നത് അതുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധയോടു കൂടിയും ഗെയിം കണ്ടതിന് ശേഷം ശരിക്കും ചിന്തിച്ച് വേണം വോട്ട് ചെയ്യാൻ എന്ന് ശരിക്കും അത് ഗോവിയയുടെ കേസിൽ ശരിയാണ് ഗോവിക ഒരുപാട് ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഗോവികയിൽ ഒട്ടും പെർഫോം ചെയ്യാത്ത ഒരുപാട് പേർ ഇപ്പോഴും ആ വീട്ടിൽ തുടരുന്നുണ്ട് അപ്പോൾ ഗോവിയ്ക്ക് ഇനിയും കുറച്ചുകൂടെ ദിവസം നിൽക്കാനുള്ള അർഹതയുണ്ടായിരുന്നു വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഗോപിക പുറത്തായത് എന്തായാലും വരും ദിവസങ്ങളിലെ കഴി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം